അതായത് കവിയൂർ സെക്സ് ആക്ട് എന്ന് പറയുന്ന സംഭവം, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച, ഇതൊക്കെ ഇവിടെ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ അത്ഭുതമായി ചിന്തിക്കാവുന്ന, ക്രൈം ത്രില്ലർ സിനിമകളെ പോലും വെല്ലുന്ന ക്രിമിനൽ സ്വഭാവമുള്ള, ക്രിമിനൽ കുറ്റകൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു കുടുംബത്തെ ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി കൊല്ലുകയാണ്. അതിൽ ഒരു നാരായണ നമ്പൂതിരി എന്ന് പറയുന്ന കവിയൂരിലെ ഒരു ക്ഷേത്രത്തിലെ, മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ അനഘ എന്ന് പറയുന്ന 15 വയസ്സുകാരി പെൺകുട്ടി, അതിന് താഴെ അക്ഷയ് ആൻഡ് അഖില എന്ന് പറയുന്ന 2 കുട്ടികൾ, 9, 4, 5 വയസ്സുള്ള കുട്ടികൾ, ഇവർ 2004 സെപ്റ്റംബർ 28 രാവിലെ ആ അമ്പലത്തിലെ ഒരു കഴകക്കാരൻ വന്ന് നോക്കുമ്പം ഇവർ വരാത്തതുകൊണ്ട് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് നോക്കുമ്പം രാവിലെ വന്ന് അവിടെ വരാത്തതുകൊണ്ട് ഫോൺ ചെയ്തെടുക്കുന്നില്ല. അങ്ങനെ ചെന്ന് മുട്ടി വിളിക്കുകയാണ്. മുട്ടി വിളിക്കുമ്പം ആരും തുറക്കാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ സുരേഷിനെ വിളിച്ച് നോക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ തൂങ്ങി മരിച്ച് കിടക്കുന്നതായി കാണുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പോലീസ് വരുന്നു. പോലീസ് പിന്നിലത്തെ വാതിൽ ചവിട്ടി തുറന്നിട്ട് അകത്ത് കയറുന്നു. അങ്ങനെ അപ്പോൾ തന്നെ ഇത് വലിയ വാർത്തയായി മാറി, ഭയങ്കര തീ പടർന്ന മാതിരി പടർന്നു. 5 പേര്, 7 പേര് ടോട്ടൽ മരിക്കുന്നുണ്ട്, 7 അല്ല 8 പേര് മരിക്കുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട 2 പേര് മരിച്ചു, പിന്നെ ശാരി എസ് മാതിരിയും കൊന്നതാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇതിന് ഏറ്റവും ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ചാൽ, പിറ്റേ ഇത് വാർത്ത വന്നെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ഇവർ ശ്രീമതി ടീച്ചർ ഒരു പത്രസമ്മേളനം നടത്തി. അവർ കണ്ണൂരിൽ നിന്ന് തിരുവല്ല വരെ കഷ്ടപ്പെട്ടെത്തിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി, പറഞ്ഞു ഇവർ ഈ ഇവർ ആത്മഹത്യ ചെയ്തതാണ്, ഈ കുട്ടി കന്യകയാണെന്ന് പറയും. അന്ന് ആരായിരുന്നു ഭരണം? അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു ഭരണം. കണ്ണൂരിൽ നിന്ന് ശ്രീമതി ടീച്ചർ ഇതിനു വേണ്ടി വന്നതാണ്. ഇതിനു വേണ്ടി വന്നു, അവർ പത്രസമ്മേളനം നടത്തുന്നു, പിന്നെ ഇവരെ വരൊന്നുമില്ല. അപ്പോൾ ഇവർ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അന്വേഷിച്ചു, ഇതവർ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ ഇവർ പോയിട്ടില്ല. അവർ ഈ കുടുംബത്തെ കാണുകയോ അല്ലെങ്കിൽ മരിച്ച സ്ഥലത്ത് പോവുകയോ അല്ലെ മരിച്ച ബോഡി സംസ്കരിക്കാൻ നടത്തോ എത്തിയിട്ടില്ല. അല്ല, ഈ പത്രസമ്മേളനം നടത്താൻ വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ അവരെവിടെയായിരുന്നു വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സ്വാധീനിക്കാൻ വേണ്ടി അവിടെ ഇതാവുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടി. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ശ്രീമത് ഇവരുടെ ഇതിനകത്ത് പ്രതിയായ, അതായത് ഇതിൻ്റെ കേസ് എന്താണ് പോലീസ് ഫ്രെയിം ചെയ്തതെന്ന് വെച്ചാൽ, ലതാ നായർ എന്ന് പറയുന്ന പിമ്പ് കവി കളിയൂർ കേസിലെ ആ ശാരിയസ് നായരുടെ കൊണ്ടുപോയിട്ട് പലർക്കും കാഴ്ച വെച്ചു എന്നുള്ള പേരിൽ കേസ് വന്നപ്പോൾ അതിൽ പ്രതിയായ ലതാ നായർ മുങ്ങിയിട്ട് ഈ നാരായണ നമ്പൂരിയുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ഈ 2 ദിവസം അവിടെ താമസിച്ചതിൻ്റെ പേരിൽ ഒളിവിൽ താമസിപ്പിച്ചു എന്ന കുറ്റകൃത്യത്തിന് ലതാ നാരായണ നമ്പൂരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഈ നാരായണ നമ്പൂരിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പം അയാൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തുറന്ന് പറഞ്ഞു ആരോട്, അന്നത്തെ CIയോട്. ഈ ഒരു ശുദ്ധ നാരായണ നമ്പൂരിയല്ലേ, ഇയാൾക്കുള്ളിലൊന്നും വെക്കാൻ പറ്റില്ല. ലതാ നായർ വന്ന് വീട്ടിലൊന്ന് താമസിച്ചപ്പം സ്വന്തം മകളായ അനഘയെ പലർക്കും, കോടിയേരി ബാലകൃഷ്ണൻ എം എ ബിയുടെ മകൻ, കോടിയേരി ബാലകൃഷ്ണൻ മകൻ, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ടായ ഗോപിനാഥൻ, പിന്നെ ജോയ് അലുക്ക, സജി നന്ദിയാട്ടെന്ന പ്രൊഡ്യൂസർ, ഇവർക്കൊക്കെ തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടെന്നും സജി നന്ദിയാട്ട് എന്ന് പറയുന്ന ഇവരെയൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആരോടാ പറയുന്നത്? CIനോടാണ്. CI എന്ത് ചെയ്തു? നേരെ ഇയാൾ പറയുന്ന പോലീസ് ഓഫീസറായ SP ഗോപിനാഥ്, കോട്ടയം SP ഗോപിനാഥിനോട് പറയുകയാണ്. ഗോപിനാഥ് എന്ത് ചെയ്തു? അപ്പം തന്നെ ഇവരെ ഫിനിഷ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. ഈ ബിനീഷ് കോടിയേരിയും അതുപോലെ ശ്രീമതി ടീച്ചറ മകനും ഒക്കെ ഉൾപ്പെട്ടവരോട് അറിയുകയും ഇവരൊരു ഗ്യാങ്ങിനെ ഏർപ്പെടുത്തുകയാണ്. ആ ഗ്യാങ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളെ വീടിൻ്റെ മുകൾക്കൂടെ കയറി ഇറങ്ങാനുള്ള ഒരാൾ, അറിവുള്ള ഒരാളിങ്ങനെ, അതിൽ ശ്രീമതി ടീച്ചറ മകനാണ് പോയിരുന്നത്. ഇവർ അർദ്ധരാത്രി പോയിട്ട് 2004 സെപ്റ്റംബർ 27 രാത്രി വീട്ടിൽ കയറുകയും എന്നിട്ട് അവിടെ ഈ കുട്ടീനെ ആദ്യം എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുടെ കഴുത്ത് ഇവർ 2 സൂയിസൈഡ് നോട്ട് എഴുതിപ്പിച്ചു. അതിൽ ലതാ നായർ മാത്രമാണ് പ്രതി എന്ന് പറയുന്ന രൂപത്തിൽ അവർ തമ്മിൽ ഇടപാട് മാത്രം എഴുതിച്ച് ഞങ്ങളെ മരണത്തിന് കാരണം ലതാ നായരാണെന്ന് പറഞ്ഞിട്ട് എഴുതിപ്പിച്ചിട്ട് എഴുതാത്തപ്പോൾ എന്ത് ചെയ്തു, 2 കുട്ടികളുടെ കഴുത്ത് പിടിച്ചു, ചെറിയ കുട്ടികളെ. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതിനുശേഷം കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അതിൻ്റെ പാടുകൾ 2 ചെറിയ കുട്ടികളുടെ കഴുത്തിലുണ്ട്. കാരണം കഴുത്ത് ഞെരിച്ച് കുട്ടികളെ പീഡിപ്പിച്ചപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതാത്തത് ഉള്ളപ്പോൾ അവരെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിനുശേഷം ഈ നാരായണ നമ്പൂതിരിക്ക് എന്ത് ചെയ്തു, വിഷവും മദ്യവും കൊടുത്ത് എല്ലാവർക്കും ഇത് എന്ത് കൊടുത്തു,
വിഷവും ഈ കഞ്ഞിയും കൊടുത്തിട്ട് കൊന്നു. നാരായണൻ പൂരിയെ മദ്യവും വിഷവും കൊടുത്തിട്ട് കെട്ടിത്തൂക്കി. ഈ കുട്ടിയെ മറ്റേ അടുത്ത റൂമിൽ കൊണ്ടുപോയിട്ട് ശ്രീമതി ടീച്ചറുടെ മകൻ റേപ്പ് ചെയ്തിട്ട് അതിനും മദ്യവും വിഷം ഈ കഞ്ഞി കൊടുത്തു. അതിനുശേഷം എല്ലാവരും അകത്തുനിന്ന് പുറത്തിറങ്ങിയ ശേഷം വാതിലടച്ചിട്ട് ഒരാൾ മോൾക്കൂടെ ഇറങ്ങി. ഇതാണ് എനിക്ക് വന്നൊരു കത്ത്. ഈ കത്ത് വരാൻ കാരണം അത് ഊമക്കത്തായിരുന്നു അല്ല, ഒരു പോലീസ് ഊമക്കത്താണ്, പക്ഷെ അത് പോലീസുകാരൻ അയച്ച കത്താണ്. വിശ്വസനീയമാവാൻ പറയാൻ കാരണം ഞാൻ പിന്നീടുള്ള അന്വേഷണത്തിൽ അതെല്ലാം സത്യമാണ്, തെളിയാണ്. കാരണം ആദ്യം പറയാം, ഇവരെ ഒരു ജാമ്യാപേക്ഷ ക്ലിയറൽ കേസിൽ പരിഗണിക്കുമ്പം ജസ്റ്റിസ് ബസന്തിന് ഒരു കത്ത് വന്നു. ശ്രീലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അയച്ച കത്താണ്. അതിൽ പറയുന്നത് ഈ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരി എം എ ബേബി എം എയുടെ മകൻ, അതുപോലെ സജി നന്ദിയാട്ട്, ഇവർ സിനിമ ഈ സജി നന്ദിയാട്ട് ഒരു സിനിമ എടുത്തു ഫൈവ് ഫിംഗേഴ്സ് എന്നുള്ള സിനിമ, ആ സിനിമയിൽ ഇവർ അഭിനയിച്ചിരുന്നു രണ്ട് പേര്, എം എ ബേബിയുടെയും കോടിയേരിയുടെ മക്കൾ. ആ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇവരെല്ലാം പീഡിപ്പിച്ചു. കോട്ടയം പോലീസ് സൂപ്രണ്ട് അതേപോലെ സജി നന്ദിയാട്ട് എല്ലാം പീഡിപ്പിച്ചു. ഇപ്പോൾ ജോയ് അൽക്കസനെ പീഡിപ്പിച്ചു. ആ കത്തിലുള്ളത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ കുട്ടി പിന്നീട് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ദിവസം ടി വി നോക്കുമ്പം മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഇയാളെന്ന് മനസ്സിലാവുകയും അതിൻ്റെ പേരിൽ ഈ കുട്ടി ഈ സീമ ലതാ നായരി വഴക്കിട്ടു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു കത്ത് അയച്ചപ്പോൾ വളരെ ഗൗരവമാണെന്ന് കാണുകയും അതിൽ പ്രത്യേകം പറയേണ്ടത് പോലീസ് ശരിയായ വിധത്തിൽ അന്വേഷിക്കില്ല, അട്ടിമറിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ കത്ത് ലതാ നായ ശ്രീലത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് എന്നുള്ള രൂപത്തിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്ത് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ബസന്ത് അന്വേഷിക്കാൻ വേണ്ടി ഡി ഐ ജി ശ്രീലേഖയ്ക്ക് കൊടുത്തു. ഡി ഐ ജി ശ്രീലേഖയ്ക്ക് എന്നാണ് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് ഈ കേസ് കളിയൂർ കവിയൂർ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. എല്ലാ പേജും സീൽ ചെയ്തിട്ടാണ് വിട്ടത്. അങ്ങനെ ഈ കേസ് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷണം നടത്തി. ഞാൻ ബ്രീഫായിട്ട് പറയാം, അന്വേഷണം നടത്തിയിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറ്റപത്രം സമ്മതിച്ചു. അതിൻ്റെ ഇടയിൽ ഉണ്ടായുള്ള സംഭവങ്ങൾ വിടാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം. അതിൽ ലതാ നായർ മാത്രമാണ് പ്രതി. എന്നാൽ ഈ കുട്ടി നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാത്രമല്ല റീസെൻ്റ് സെക്സ് നടന്നിട്ടുണ്ട്. ആ ദിവസം മരിക്കുന്ന സമയത്ത് ഭരിക്കുന്നതിന് തൊട്ടുമ്പോൾ റീസെൻറ്റ് സെക്സ് നടന്നിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിഞ്ഞിട്ടുണ്ട്. കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡി എൻ എ അയച്ചിട്ടുണ്ട്. ഡി എൻ എ ടെസ്റ്റിനും ഈ മെറ്റീരിയ സ്പെർമാറ്റോസിസ് സ്പേമും എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വന്ന സമയത്തിൽ ഇയാൾ ലതാനായർ മാത്രമാണോ പ്രതി? അപ്പോൾ ഇത് കോടതിയിൽ വന്നു. പല നമ്മൾ സി ബി ഐ ഫയൽ ചെയ്തിരിക്കുന്നത് ലതാനായർ മാത്രമാണെന്നാണ്. ലതാനായർ പ്രതിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സംഭവത്തിൽ കോടതിയിൽ ഞാൻ തുടരന്വേഷണം ആവശ്യമാണ്. ആരും ഇല്ല ഇവരെ സഹായിക്കാൻ. പാർട്ടിക്കാരില്ല, എതിർ പാർട്ടിക്കാരില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിൽ ആരുമില്ല. തെളിവ് നശിപ്പിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ അല്ല, ഒരൊറ്റ കുട്ടിയില്ല കോടതിയിൽ. ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അത് കൃത്യമായി നടന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് ആരും മരിച്ചു പോയല്ലോ, ആരും ചോദിക്കാനും പറയാനും ഇല്ല. ഇത് കേസ് അവസാനിപ്പിക്കാൻ പോകണമെന്നാണ്. അപ്പം ഞാനിതെല്ലാം കത്ത് കിട്ടിയതിന് ശേഷം ഇത് പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ ഈ രേഖകളെല്ലാം എനിക്ക് പലരെ അയച്ചു തരുകയും ചെയ്തപ്പോൾ ഇതെല്ലാം പുറത്തു പറഞ്ഞില്ലെങ്കിൽ തെളിയിക്കപ്പെട്ടില്ല, നമ്മളെ മനസ്സാക്ഷി അനുവദിക്കില്ല. ഒരു പത്രപ്രവർത്തകനായിരുന്നു കൊണ്ട് ആരും പോലീസ് സി ബി ഐ കള്ളത്തരം കാണിക്കുന്നു, പോലീസ് കള്ളത്തരം കാണിക്കുന്നു, വേറെ ആരും സഹായിക്കാനില്ലാത്ത സമയം ഞാൻ എന്ത് ചെയ്തു, തുടരന്വേഷണം വേണമെന്ന് ഹർജി ഫയൽ ചെയ്തു. തുടരന്വേഷണം വേണമെന്ന് ഹർജി ഫയൽ ചെയ്ത സമയത്ത് എറണാകുളം സി ബി ഐ കോടതിയും ജഡ്ജും അതേപോലെ നമ്മുടെ സി ബി ഐയും എതിർത്തു ഭയങ്കരമായിട്ട്. അവസാനം ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യമാണ്, ഈ കുട്ടിയും നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് റെക്കോർഡുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് നാരായണ നമ്പൂതിരിയുടെ പ്രായപൂർത്തിയാവാത്ത സുന്ദരിയും നർത്തകിയുമായ അനഘ എന്ന പെൺകുട്ടി നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ്. അതിൻ്റെ കന്യാചർമ്മം വിച്ഛേദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, റീസെൻ്റ് സെക്സ് നടന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദി ലതാ നായരാണോ എന്നുള്ള ചോദ്യമാണ് എൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ കോടതിയോട് ചോദിച്ചത്. ഈ ചോദ്യം ഞാൻ ചോദിക്കണമെന്ന് അദ്ദേഹത്തോട് ലാസ്റ്റ് പറഞ്ഞേൽപ്പിച്ചിരുന്നു. എന്തെങ്കിലും കാരണവശാൽ കോടതി അനുവദിക്കുന്നില്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം കോടതി പറയണമല്ലോ, സി ബി ഐ പറയും. സി ബി ഐ അതോടെ ഇരുന്നു, ഒന്നും പറയാനില്ല അവർക്ക്. അപ്പോൾ തുടരന്വേഷണം ഉത്തരവിട്ട്, തുടരന്വേഷണത്തിൽ കൃത്യമായ രേഖകൾ പഠിച്ചിട്ട് കോടതി ഉത്തരവിട്ടതിൽ പറഞ്ഞിട്ടുണ്ട് ലതാ നായർ നിരന്തരമായി ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്, ഈ രണ്ട് കുട്ടികളെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടുണ്ട്, മാത്രമല്ല ഈ കുട്ടിയെ നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാത്രം റീസൻ സെക്സ് നടന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കോടതി വിധിയിൽ എഴുതി. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിട്ടു, തുടരന്വേഷണത്തിന് ഉത്തരവായി. പിന്നീട് ഉണ്ടായ സംഭവം എന്തോ, അതിൽ സി ബി ഐ അന്വേഷണ ദിവസം നന്ദകുമാർ നായർ അച്ഛൻ മോളെ പിടിപ്പിച്ചു എന്നൊക്കെ അത് ഉണ്ടാക്കി കൊടുത്തു. ലോകത്തിലെവിടെയും കേൾക്കുന്നതാണോ? ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ സഹായമില്ല,
ഈ അന്വേഷണ ദേവസ്ഥനായ നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു കറുത്ത ചെകുത്താനാണ്. അദ്ദേഹം ഒരു ഒരു അച്ഛനാണ് എന്നുള്ള രൂപത്തിൽ ഒരിക്കലും ഒരു അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് ഇങ്ങനെ എഴുതാൻ പാടില്ല. ആരും മരിച്ചവരാരും കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നന്ദകുമാരൻ നായർ ഒരു വികൃതമായ റിപ്പോർട്ട് തയ്യാറാക്കി. മനുഷ്യ നമ്മുടെ സംസ്കാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നാണ് കഥ ഉണ്ടായത്. അതിന് യാതൊരു എവിഡൻസും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാനും നാരായണ നമ്പൂതിരിയുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അഡ്വക്കേറ്റുമായ കെ പി രാമചന്ദ്രനും കോടതിയിൽ നേരിട്ട് വാദിക്കുകയും അശക്തമായ വാദത്തെ തുടർന്ന് കോടതി ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തള്ളി ഉത്തരവായി. എന്നാൽ ഉണ്ടായ സംഭവം കേരള ചരിത്ര ലോക ചരിത്രത്തിൽ ഉണ്ടാവാത്ത സംഭവമാണ്. ഒരു CBI ഓഫീസർ തന്നെ എല്ലാ തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനത്തിന് പിന്നീട് പ്രവർത്തിക്കുകയാണ്. എങ്ങനെ ഇത് വാദം നടക്കുമ്പോൾ എന്നോട് ലതാ നായരുടെ അഭിഭാഷക വാഹിദ പറഞ്ഞു, ഈ ലതാ നായരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, കാരണം ഈ കേസിൽ ക്ലിയർ കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അവർ കവിയൂർ കേസിലെ യഥാർത്ഥ പ്രതികളെല്ലാം തുറന്നു പറയാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് നമ്മളെ നന്ദകുമാരൻ നായർ അവിടെ CBI SP അവിടെ ഇരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അവിടെ പോയിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് റിപ്പോർട്ടർമാരും കൂടിയിട്ട് എവിടെ പോവുകയാണ്, തിരുവനന്തപുരം ജയിലിൽ ഇപ്പോൾ സബ് ജയിലിൽ പോവുകയാണ്, എവിടെ ആട്ടക്കുളങ്ങര സബ് ജയിലിൽ ലതാ നായരെ കാണാൻ പോവുകയാണ്. ആരുടെ കൂടെയാണ് പോണത്? വാഹിദ എന്ന് പറയുന്ന ലതാ നായരുടെ അഭിഭാഷകൻ കൂടെ പോണം. ഞാനവിടെ എനിക്ക് എഴുതി ഒപ്പിടേണ്ടി വന്നില്ല, കാരണം എനിക്ക് തുറന്ന് കിടക്കുകയായിരുന്നു ജയിലിൽ എനിക്ക് വേണ്ടിയിട്ട്. എന്നെ കൊണ്ടുപോയിട്ട് ഈ വാഹിദയുടെ റൂമിലാണ് ഇരുത്തിയത്. സൂപ്രണ്ടായ നസീറ ബീവിയുടെ റൂമിലാണ് കൊണ്ടിരുത്തിയത്. നസീറ ബീവി വരെ വിളിക്കുന്നു, അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എല്ലാം തുറന്ന് പറയാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്നോട് തുറന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ നിയമപ്രകാരം എനിക്കൊരു കത്ത് അയക്കുകയോ ഇവിടെ സൂപ്രണ്ട് വഴി സീൽ ചെയ്തിട്ട് ഒരു കത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോടതിയിലേക്ക് ഒരു കത്ത് അയക്കുകയോ ചെയ്താൽ ഞാനത് കോടതിയിൽ ടേക്ക് അപ്പ് ചെയ്യാം. നിങ്ങളതിൽ സത്യസന്ധമായ ഒരാളെ പേര് ഇല്ലാത്ത പേര് പറയരുത്, ഉള്ള ആളുകളുടെ പേര് മാത്രമേ പറയാവൂ. അപ്പോൾ ഇതിനിടയിൽ നമ്മളെ നസീറബാബി ചോദിക്കും, നിങ്ങൾ റെക്കോർഡൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പത്രപ്രവർത്തകനായ ഞാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതുമായി എന്തെങ്കിലും തെളിവുണ്ട് നിങ്ങൾ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ CBI പറഞ്ഞു നിങ്ങൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്തു, ഇത് റെക്കോർഡ് ചെയ്തു അതിനുള്ള സംവിധാനത്തോടെ ഞാൻ ഇറക്കിയത്. അപ്പോൾ ഒരു അങ്ങനെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം കഴിയുമ്പം 15 ദിവസം കഴിഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്രയും വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നു. എന്നെ കോഴിക്കോട് നിന്ന് വീരേന്ദ്രകുമാറിൻ്റെ സെക്രട്ടറി നന്ദകുമാർ എന്നെ വിളിക്കുകയാണ്. നന്ദകുമാർ വലിയൊരു സംഭവം ഉണ്ടല്ലോ, TVയിൽ വലിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്, ഈ ജയിലിൽ പോയി ലതാ നായരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും 1 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും കോടിയേരി ബാലകൃഷ്ണൻ MA BB ശ്രീമതി ടീച്ചർ ഇവരുടെ മക്കൾ ഇവരുടെയൊക്കെ പേര് പറയാൻ ഞാൻ അവരെ നിർബന്ധിച്ചുവെന്നും എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് നന്ദകുമാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് CBI ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഞെട്ടയാണ്, വാദി പ്രതിയാവ് എന്നെ പ്രതിയാക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ വാഹിദേനെ വിളിച്ചു. അപ്പോൾ വാഹിദ പറയുന്നത് ലതാ നായരുടെ അഭിഭാഷകൻ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ലല്ലോ ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, സത്യാവസ്ഥ ഇതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് 2 റെക്കോർഡായി. ഞാൻ എന്ത് ചെയ്തു, ബ്രീഫായിട്ട് പറയാം, അടുത്ത തവണ ഇവരെല്ലാവരും വിചാരിച്ച് ഞാനതോടുകൂടി ഫിനിഷ് അയച്ചിട്ട് കേരളത്തിൽ മുഴുവൻ എനിക്ക് വലിയ ബോർഡുകൾ എന്നെ ദേശാഭിമാനി പത്രത്തിൽ ഫുൾ പേജ് പരസ്യം, ഫുൾ പേജ് മാറ്റർ, 8 കോളം ന്യൂസ് വലുത്, അതിൻ്റെ ഉള്ളിൽ എഡിറ്റോറിയൽ, പിന്നെ എന്നെ പറ്റിയുള്ള ചരിത്രം 1 കോളം വേറെ. പിറ്റേ ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് നന്ദകുമാർ എന്ന ആളെ ഈ ഭൂലോകത്ത് നിന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന. എന്തായാലും ഒരു ഒരാളെ കുറിച്ചിട്ട് ഒരു പത്രപ്രവർത്തനം ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താ വേണ്ടത്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എന്തായാലും ഈ റെക്കോർഡുള്ള കാര്യം ഞാൻ മിണ്ടിയില്ല. ഞാൻ എന്ത് ചെയ്തു, കോടതി നടപടി വരുന്നവരെ ഞാൻ കാത്തുന്നു. കോടതിയെ കൊണ്ടുപോയി ഇത് സമർപ്പിച്ചതിന് ശേഷമാണ് ശ്വാസം. അതിനുമുമ്പ് ഇത് തട്ടിക്കൊണ്ടുപോയ പ്രശ്നമല്ലേ. ഈ തെളിവ് ഞാൻ കോടതിയെ കൊണ്ടുപോയി ഹാജരാക്കുന്നു. വാദം നടക്കാൻ നോക്കുമ്പം ഇവർ പറഞ്ഞ കാര്യത്തിന് ഇത് കോടതി കേൾക്കുകയാണ്, ഇങ്ങനെയാണ് സംഭവം എന്ന് കേൾക്കുന്ന. അതിൻ്റെ ഇടയിൽ കോടിയേരി ബാലകൃഷ്ണൻ MA BB ശ്രീമതി ടീച്ചർ ഇവർ 3 പേരും കൂടെ ഒരു പെറ്റീഷൻ വേറെ ഫയൽ ചെയ്തു. അതായത് നന്ദകുമാരൻ നായരും SP നന്ദകുമാരൻ നായരും ഈ പ്രതികളെന്ന് പറയുന്ന ആൾക്കാരും കൂടി ഗൂഢാലോചന നടന്നു എന്നുള്ളതിന് തെളിവ്. ഇവർ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു കോടതിയിൽ, അവർക്ക് യാതൊരു അവകാശമില്ല കോടതിയിൽ. അപ്പം അത് കോടതി ഇതെല്ലാം പരിശോധിച്ച് തള്ളുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ പ്രതികളെന്ന് കരുതുന്ന ആൾക്കാരുടെ പേര് ഞാൻ പറയാൻ വേണ്ടി നിർബന്ധിച്ചു എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്കേറ്റ് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ, അവരെ നല്ലവരാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ CBI ഓഫീസർ കാണിച്ച തട്ടിപ്പരുന്നത്, പൊളിഞ്ഞത്
ഞാൻ ആ റെക്കോർഡ് ഹാജരാക്കിയോണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ കള്ളനായി ചിത്രീകരിക്കപ്പെടുമായിരുന്നു. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കടന്നത്. അങ്ങനെയുള്ള കേസിൽ 3 തവണ 4 തവണ തുടരന്വേഷണം പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഈ CBI അന്വേഷണ ദിവസം നന്ദകുമാർ നായർ ക്രിമിനലാണെന്നും ഇദ്ദേഹം അന്വേഷിക്കാൻ യോഗ്യനല്ലെന്നും, ഇയാൾ ഒരു തരത്തിലും പിന്നെ ഈ ഇതിൽ ഇല്ലാത്ത കഥ ഉണ്ടാക്കുകയാണെന്നും, ഒരു അച്ഛൻ മകളെ പീഡിപ്പിച്ചുകൊണ്ട് കെട്ടിച്ചമച്ചാത്ത കഥ ഉണ്ടാക്കുകയാണെന്നും, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി അന്വേഷിക്കലല്ല, എന്നെ ബുക്ക് ചെയ്യുക, എന്നെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണെന്നും അദ്ദേഹം കോടതി റെക്കോർഡിൽ പറഞ്ഞു, വിധിയിൽ പറഞ്ഞു. മാത്രമല്ല, ഇദ്ദേഹം ഇദ്ദേഹം അന്വേഷിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയിൽ വിവിധ കേസുകളിൽ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞ, എന്താ അറിയോ, ഷെയിം ടു CBI എന്നാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളെ മലബാർ ക്യാൻസർ സെമിനാറിലെ ശശീന്ദ്രൻ കൊലപാതകത്തിൽ ഇപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, എന്താ അറിയാമോ, അദ്ദേഹം CD ഹാജരാക്കി. ഈ CD തെളിവാണ്, ഇതിലെല്ലാ ഡോക്യുമെൻ്റ് ഉണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ പറയുന്നത്. എന്നാൽ CD തുറന്നോക്കിയപ്പോൾ ഒരു രേഖയും ഇല്ല, ബ്ലാങ്കാണ്. മാത്രമല്ല, ശശീന്ദ്രൻ്റെ കൊലപാതകത്തിൽ പ്രതിയായ ചാക്ക് രാധാകൃഷ്ണൻ വീട് റെയ്ഡ് ചെയ്ത് 2 കോടി രൂപ നമ്മളെ നന്ദകുമാർ നായർ എടുത്തുകൊണ്ട് പോയി. ആ കണക്കിലെഴുതിയിരിക്കുന്ന 85 ലക്ഷമാണ്, ബാക്കി 1 കോടി 25 ലക്ഷം അയാൾ തട്ടി. 1 കോടി 15 ലക്ഷം അയാൾ തട്ടി.